കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ അറസ്റ്റുണ്ടായാൽ തീർച്ചയായും അത് സി പി എമ്മിനെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും. നിലവിൽ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് പി പി ദിവ്യ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് പാർട്ടിയിലെ ഉന്നത നേതാവ് അറസ്റ്റിലായാൽ അത് സി പി എമ്മിന് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കും. പോലീസ് നിയമ നടപടികളിൽ പ്രത്യക്ഷത്തിൽ ഇടപെടേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമെങ്കിലും ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യ ഹർജിയുമായി തലശ്ശേരി കോടതിയെ സമീപിച്ചത് പാർട്ടി അഭിഭാഷകനായ കെ വിശ്വനാണ്. പുറത്ത് ദിവ്യയെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത്ര എളുപ്പത്തിൽ ഇവരെ തള്ളിപ്പറയാൻ പാർട്ടി നേതാക്കൾക്ക് കഴിയില്ല എന്നാണ് അറിയുന്നത്. അതിനിടെ പി പി ദിവ്യ അറസ്റ്റ് നടപടികളിൽ നിന്നും താൽക്കാലികമായി ഒഴിവാകുന്നതിനായി ഒളിവിൽ പോയെന്നാണ് സൂചനകൾ. ഇരിണാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് അവർ മാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. ദിവ്യയെ ചോദ്യം ചെയ്യാനുള്ള പോലീസ് തീരുമാനത്തിന് പിന്നാലെയാണ് ഈ നീക്കമുണ്ടായത്. ഇന്നലെ വരെ ഇരിണാവിലെ വീട്ടിൽ ദിവ്യ ഉണ്ടായിരുന്നു. ദിവ്യയെ ചോദ്യം ചെയ്യാൻ വീട്ടിലും ബന്ധുവീട്ടിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം പുറത്തിറങ്ങാതിരുന്ന ദിവ്യ ഒളിച്ചെത്തിയാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തൻ്റെ രാജിക്കത്ത് കൈമാറിയത്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിനരികിൽ കാത്തിരുന്നാണ് ദിവ്യ ആ രാജിക്കത്ത് കൈമാറിയത്. നവീൻ്റെ മരണത്തിന് ശേഷം രാജിക്കത്തിലൂടെ മാത്രമാണ് പി പി ദിവ്യ പൊതുസമൂഹത്തോട് എന്തെങ്കിലും പ്രതികരിച്ചത്. എന്നാൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വാചകങ്ങൾ ദിവ്യ വാട്സപ്പിൽ ഡി പി ആയും സ്റ്റാറ്റസായും പങ്കുവച്ചിരുന്നു. 1000 തവണ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളങ്ങളായിരിക്കും എന്നായിരുന്നു ആ സന്ദേശം. യാത്രയയപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത്. എ ഡി എം കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു എന്ന് ആരോപിച്ച പി പി ദിവ്യ പത്തനംതിട്ടയിൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുതെന്നും അന്നേരം പറഞ്ഞിരുന്നു. 2 ദിവസത്തിനകം മറ്റ് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയതിന് ശേഷം മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് അറിയുന്നത്. ഒരു ജനപ്രതിനിധി ആയതിനാൽ ജനപ്രാതിനിധ്യ നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കീഴ്ക്കോടതി ജാമ്യ ഹർജി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനും ദിവ്യ നീക്കം നടത്തുന്നുണ്ട്. മരണമടഞ്ഞ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ ദിവ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തടസ്സവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. ജീവനൊടുക്കിയത് ഭരണനിർവഹണത്തിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയായതിനാൽ ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനും സാധ്യത വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഒന്നാം പ്രതിയാക്കപ്പെട്ട പി പി ദിവ്യയ്ക്ക് പോലീസിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നേക്കും. പാലക്കാട് ആലത്തൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇത് സി പി എമ്മിന് ഏറെ ക്ഷീണം ചെയ്തേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.